യു എയിൽ അറസ്റ്റിലായ എൻ ഡി എ മുന്നണി നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ജാമ്യം ലഭിച്ചു. രണ്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം തുഷാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2019 വർഷത്തിലാണെന്ന് തെളിഞ്ഞു. പത്ത് വർഷം മുമ്പുള്ള പഴയ കേസാണെന്ന വാദമാണ് ഇതോടെ തെളിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാർ ചേരുകയാണ്. എൽവിസ്, തുഷാറിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നീക്കങ്ങളാണ് അജ്മാനിൽ നടന്നത്? എത്ര ജാമ്യത്തുകയാണ് കെട്ടിവച്ചത്? കോടതിയിൽ വിവരങ്ങൾ. നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ ജാമ്യം ലഭിച്ചു. ജാമ്യത്തുക കെട്ടിവച്ചതോടെ മോചനം എളുപ്പത്തിൽ ആകുകയായിരുന്നു. പ്രവാസി മലയാളിയായ വ്യവസായി എം എ യൂസഫ് അലിയുടെ ഇടപെടലുകളാണ് മോചനം എളുപ്പത്തിലാക്കിയത്. തുഷാറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ബിജെപിയുടെയും SNDPയുടെയും അനുകൂല സംഘടനകൾ കഠിന പരിശ്രമം നടത്തിയിരുന്നു. വലിയ തുകയുടെ ചെക്ക് കേസായതിനാൽ തുഷാറിന് നേരിട്ട് ജാമ്യം ലഭിക്കുക വളരെ പ്രയാസകരമായിരുന്നു. തുടർന്ന് വൻ തുക കോടതിയിൽ കെട്ടിവച്ചതോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു. എന്നാൽ പാസ്പോർട്ടും പണവും കെട്ടിവച്ച് ജാമ്യം ലഭിച്ചെങ്കിലും തുഷാറിനെ കേരളത്തിലേക്ക് ഉടൻ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. ചൊവ്വാഴ്ച വൈകിട്ടാണ് 9 ദശലക്ഷം ദിർഹത്തിന്റെ ചെക്ക് കേസിൽ തുഷാറിനെ അജ്മാനിലെ ന്യൂഐമി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2019 വർഷത്തിലാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. 10 വർഷം മുമ്പുള്ള പഴയ കേസാണെന്ന വാദമാണ് ഇതോടെ പൊളിയുന്നത്. തുഷാറിന്റെ യുഎഇയിലെ കെട്ടിട നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട തൃശൂർ സ്വദേശി നൽകിയ കേസിലായിരുന്നു ഈ അറസ്റ്റ്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത തുഷാറിനെ പിന്നീട് അജ്മാൻ പോലീസിനെ കൈമാറുകയായിരുന്നു. തുടർന്ന് സെൻട്രൽ ജയിൽ 2 ദിവസം തുഷാർ കഴിഞ്ഞു. പിന്നീട് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും തുഷാറിനായി രംഗത്തിറങ്ങിയിരുന്നു. അതേസമയം യുഎയിലെ ജയിലുകളിൽ സാമ്പത്തിക കേസുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ എണ്ണം നിരവധിയാണ്. എന്നിട്ടും തുഷാറിന് മാത്രമായുള്ള ഈ പ്രത്യേക പരിഗണന മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെയാണെന്നുള്ള വിമർശനം ഇതോടൊപ്പം ഉയരുകയാണ്. ഷെറിൻ, അതോടൊപ്പം തന്നെ എൽവിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷം മുമ്പ് ഉള്ള പഴയ കേസാണെന്നുള്ള വാദമാണ് തുഷാറിന്റെ അഭിഭാഷകനെല്ലാം കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് 2019 വർഷത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള നടപടികൾ, അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഷെറിൻ, അജ്മാൻ നുഐമിയിലെ പോലീസ് സ്റ്റേഷനിൽ 1506 എന്ന രജിസ്റ്റർ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യം ഡെയിലി ന്യൂസ് ആണ് വാർത്ത പുറത്തുവിട്ടത്. കേസ് നമ്പർ 1506 ആണ്. ഇത് പ്രകാരം 2019 ഈ കേസ് യുഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഇന്ന് രാവിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത് പഴയ കേസാണെന്നും എന്നും ഇതാണ് മുഖ്യമന്ത്രി ധരിപ്പിച്ചും കേന്ദ്ര സർക്കാർ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മൂന്ന് പാസ്പോർട്ടും പണവും കെട്ടിവെച്ചാണ് അല്പം മുമ്പ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റു വ്യവസ്ഥകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ പ്രകാരം വെള്ളിയും ശനിയും യുഎയിൽ പൊതു അവധിയാണ്. അതിനാൽ ഇനി ഞായറാഴ്ച മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാകൂ എന്നാണ് അറിയുന്നത്. യുഎഇ സമയം ഉച്ചയ്ക്ക് 2 മണിയോടെ കോടതി നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 2:30 സമയമാണ്. ഇനി ഒരു നടപടി മുന്നോട്ട് പോകുക എന്നത് എളുപ്പമല്ല. അതിനാൽ ഇനി ഞായറാഴ്ച മാത്രമേ നടപടികൾ പൂർത്തിയാകൂ. അതിനാൽ ഞായറാഴ്ച മാത്രമേ ഇനി വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇനി കേരളത്തിലേക്ക് പോകാനാകുമോ എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ശരി, യുഎയിൽ അറസ്റ്റിലായ BDGS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ജാമ്യം ലഭിച്ചു. അദ്ദേഹം ജാമ്യം തുക കോടതിയിൽ കെട്ടിവച്ചിരിക്കുന്നു. 2 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളാണ് എൽവിസ് ചുമാർ നൽകിയത്.